അപ്പൊ ഫസ്റ്റ് ഞാൻ ഉരുളൻകിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിട്ട് പോട്ടെ. അപ്പൊ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ പുഴുങ്ങാൻ വേണ്ടിട്ട് പോകും. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഉരുളൻകിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കുക. ഇതൊക്കെ ഇതേപോലത്തെ ഒരു തട്ട് ചിലപ്പോൾ നിങ്ങൾ കടകളിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാട്ടോ. ഇതിപ്പോ കുക്കറിൽ മാത്രമല്ല, നമുക്കിപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് നമുക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം. അപ്പൊ ആ പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ആയിട്ട് ഇരുന്നോളും. കടയിൽ ചെല്ലുമ്പോൾ ഇത് ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കൂട്ടാ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ ചിലപ്പോൾ അത് സംഗതി എന്നിട്ടാന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. അതാ ഈ സാധനം കണ്ട അതിനെ വിടാത്ത വെള്ളത്തിലേക്ക് നമ്മൾ നേരിട്ടിട്ട് ഇടാണ്ടേ. നമ്മൾ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങുമ്പോഴൊക്കെ ആയിരുന്നാലും അല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് പുഴുങ്ങാം. പക്ഷെ കുക്കറിലൊക്കെ വെക്കുമ്പോൾ ഇതേപോലത്തെ തട്ട് എപ്പോഴും നല്ല. അപ്പോൾ എത്ര വലിയ കുക്കറിലായിരുന്നാലും ചെറിയ കുക്കറിലൊക്കെ ആയിരുന്നാലും അത് അഡ്ജസ്റ്റ് ആയിട്ടിരിക്കാം. അപ്പോൾ ഞാൻ രണ്ട് ഉരുളൻകിഴങ്ങ് എടുത്തത്. ഇപ്പോൾ ഉരുളൻകിഴങ്ങ് പുഴുങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ തോല് ചിലപ്പോൾ കളയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് പാടുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ പുഴുങ്ങാൻ വേണ്ടി പോകണതിന് മുമ്പ് ജസ്റ്റ് ഇത് ഇങ്ങനെ വട്ടത്തിൽ ഒന്ന് വരഞ്ഞിട്ടൊന്ന് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മൾ പുഴുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വിടിയിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മളോട് തൊണ്ട്. ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു തൊപ്പി പോലെ രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ട് ഊരി പോകുന്നുള്ളൂ. ഉണ്ടല്ലോ, ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. എനിക്ക് തോന്നണം ഈ മുട്ടയിലുള്ളിൽ രണ്ട് ഉണ്ണി ഉണ്ടെന്നാണ് തോന്നണത്, കണ്ടിട്ട് അറിയില്ല കേട്ടോ. ഞാൻ കട്ട് ചെയ്ത് നോക്കട്ടെ, കാരണം ഇതെനിക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങിയതാ. അപ്പം ഞാനിത് കട്ട് ചെയ്തില്ല, ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ, രണ്ട് ഉണ്ണി ഉണ്ടെന്ന് എനിക്കത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. രണ്ട് ഉണ്ണി ഉണ്ട്, എന്താ കണ്ടില്ലേ രണ്ട് ഉണ്ണി. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ഉണ്ണിയുള്ള മുട്ട. ഉണ്ണീനെ നമുക്കൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കട്ടെ. നല്ല കുട്ടപ്പനായിട്ട് രണ്ടുപേരും ടിൻസായിട്ട് നല്ല സൊരുമയിലും ഇരിക്കുന്നുണ്ട് കേട്ടോ. രണ്ടു പേർക്കും സാധാരണ ഉണ്ണിയുടെ അത്രയ്ക്ക് വലിപ്പമില്ല. അത് ഇരുന്ന സ്ഥലം നോക്കിക്കേ, ഞാൻ നോക്കിക്കേ. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നോക്കിക്കേ, പെട്ടെന്ന് അവിടെ നിന്ന് കണ്ടേ നമുക്കത് എന്താ ഇങ്ങനെ ഒരു തൊപ്പി പോലെ നമുക്ക് കണ്ട് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പോയിട്ടുണ്ട്, അതല്ല അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. എളുപ്പമാണത്, ഇപ്പം നല്ല ചൂടാണ്. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഊരി പോകുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കറി റെഡിയാകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനത് നമ്മുടെ രണ്ട് മുട്ടയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വെളിച്ചെണ്ണ ചേർത്തോട്ടെ. അതുകൊണ്ട് നമ്മൾ ഇത്രയ്ക്ക് ഓയിൽ ചേർത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് എടുത്തിട്ട്. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് എടുത്തോ. പിന്നെ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മുളക് പൊടി, മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോ. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി അത്രയ്ക്ക് തന്നെ ചേർത്തോട്ടെ. കാരണം ഇതിലേക്ക് നമ്മൾ കടലയും കൂട്ടിയിട്ട് ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കടല ഏത് കടല വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ കറുത്ത കടലേന്ന് എടുക്കുന്നത്. അല്ലെങ്കിൽ വെള്ളക്കടല വെച്ചിട്ടും റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ കടല ഞാനിവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കടലയൊക്കെ ഞാൻ വേവിച്ചിട്ട് നേരത്തെ കൂട്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പം ഇതിലേക്ക് നമ്മൾ ഇതാ വേവിച്ച് വെച്ചേക്കണ കടല ചേർത്താണ്. ഇതിപ്പോൾ ഒരു കപ്പ് കടലുണ്ട്. അത് നമ്മളിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കണ ഉരുളൻകിഴങ്ങുണ്ടല്ലോ, ഉരുളൻകിഴങ്ങ് ചേർക്കാണ് ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, അതിപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്. ഞാൻ ഉരുളൻകിഴങ്ങ് ഇതിൻ്റെ കൂടെ ഒന്ന് ഉടച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കയ്യിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ചൂടോട് കൂടിയിട്ട് ഓയിലിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരിയിട്ട് എടുക്കാനും നല്ലതാണ്. ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉരുളൻകിഴങ്ങൊക്കെ ഉടച്ചു കൊടുക്കാനൊക്കെ നമുക്ക് ഈ സ്പൂണ് വെള്ളം നന്നായാലും മുമ്പത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഉരുളൻകിഴങ്ങ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് സെൻറ്ററിലേക്ക് നൽകിയിട്ട് ഒരു ഇച്ചിരി ഓയിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാലേ ഇതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുട്ട ഇടാം കേട്ടോ. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ചേർക്കണേ.
നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ചപ്പാത്തിയുടെ ഉള്ളിൽ വെക്കുക, ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള സവോള പിന്നെ കുക്കുമ്പർ എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കൂടിയിട്ട് ഒന്ന് ഇട്ടിട്ട് ചപ്പാത്തിനെ നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫില്ലിംഗ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യില്ല, അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടിയും ചപ്പാത്തി ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. പിന്നെ അത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാനെടുക്കുക. സാൻഡ്വിച്ച് പോലെ വെച്ചിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ്. അത് അങ്ങനെ റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കടല ഉരുളൻകിഴങ്ങ് മുട്ട മസാല ചപ്പാത്തി കറി. അപ്പോൾ ഈ നമ്മുടെ രണ്ടാമത്തെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഫസ്റ്റ് കടുക് പൊട്ടിക്കട്ടെ. ഇതിലേക്ക് ഒരു രണ്ട് നുള്ളി നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം ചേർക്കണേ. ഞാൻ അടുത്ത നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വലിയ സവോള, എന്താ അതേപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകുണ്ട്, പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാണ് കടുക് പൊട്ടിയിലെ ജീരകവും ഞാൻ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയണോട്ടെ. ഓക്കെ, ഞാൻ നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം നമ്മൾ പല്ലു എടുക്കണ മുളക് പൊടിക്ക് എരിവിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു തക്കാളിനെ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാബേജാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിൽ ഇട്ടിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ചോപ്പ് ചെയ്ത് ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തിട്ടാണല്ലോ എടുക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല നീളത്തിൽ ഇതാ അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എനിക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു കത്തി, ആ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തത് കേട്ടോ. നല്ല നോക്കിയാൽ എന്ത് കനം കുറഞ്ഞ കിട്ടിയേക്കണേന്ന് വെച്ചിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾ രണ്ടു ദിവസം വരെ അടുത്ത് ചോദിക്കേണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കൂടിയിട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ അടിയിൽ ഞാൻ ഉറപ്പായിട്ട് ഇടാം അതിൻ്റെ ലിങ്ക്. അന്ന് ഇതാന്ന് പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി അതിൻ്റെ കാര്യം. അപ്പം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഈ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ക്യാബേജ് ആയിരുന്നാലും പെട്ടെന്ന് വെന്തോളും. തക്കാളി സോഫ്റ്റ് ആണതിൻ്റെ ഒപ്പം തന്നെ ക്യാബേജും വെന്തോളും കേട്ടോ. അതേപോലെ തക്കാളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചോളൂ കേട്ടോ, അത്രയ്ക്ക് ആവശ്യമുള്ളൂ. പെട്ടെന്ന് വെന്തോളും. വീണ്ടും മുളകി ഞാൻ മുട്ട പൊട്ടിച്ചിട്ടിടാം കേട്ടോ. ഇതിലേക്ക് രണ്ട് മുട്ടയും ഇടുന്നത്. അതിപ്പോൾ ഒരു രണ്ട് പേർക്ക് ചപ്പാത്തി കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടുണ്ടാവും. ഞാൻ മുട്ടയിലേക്കുള്ള ഒരു ഉപ്പ് ചിരി ഉപ്പൊന്ന് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഒരു ചിരി മുളക് പൊടി. ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതുകൊണ്ട് പീസായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടേട്ടാ. ഇനിയിപ്പോൾ മുട്ട ഒന്നും ചെയ്യണ്ട, നമ്മൾ ഇനി മൂടി വയ്ക്കട്ടെ. അപ്പോൾ നമ്മളിതൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കി നമ്മുടെ മുട്ടയായിരുന്നാലും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒന്ന് തിരിച്ചിടാം. മുട്ട ഒരുപാട് വേവണ്ട, മുട്ട പുളിസയുടെ അത്രയ്ക്ക് വെന്താൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി മുടി വയ്ക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് തീ കൂട്ടി വെച്ചാൽ മതി. ആ മുട്ട നമ്മൾ തിരിച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്നുണ്ട് വെന്തോ. ഇത് ശരിക്കുണ്ടല്ലോ, ഇതേപോലെ തന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ സവോളയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വരെ. നമ്മുടെ ചപ്പാത്തിയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, ഇത് ബ്രെഡിൻ്റെ ഉള്ളിലും ഇതും നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക. നല്ല ടേസ്റ്റായി ഇത്. ക്യാബേജും മുട്ടയും തക്കാളിയും കൂടിയിട്ട് നല്ല സൂപ്പർ കോമ്പിനേഷന്. നമ്മുടെ മൂന്നാമത്തെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ
ഈ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഈ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ആ കുരു കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പൂണ് വെച്ച് കളയണ്ടേ, നല്ല എളുപ്പട്ടെ. ഈ നമ്മുടെ അടുക്കളയിൽ വന്ന ഈ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഈ മുട്ട തൊണ്ട് കളയാണ്ട് വെച്ചേക്കരുത്. എല്ലാവരും നമ്മളിപ്പോ നമ്മുടെ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ടായില്ലേ, അതിനകത്ത് കൊണ്ടുപോകും. അപ്പൊ നമുക്കൊരു നല്ല കമ്പോസ്റ്റ് ആക്കിയിട്ട് എടുക്കാമല്ലോ. ഇവിടെ കമ്പോസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യണേ നമുക്കൊരു ഒരു ഉണ്ടാക്കണ ഒരു സാധനം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം ഞാൻ അതിനകത്ത് ഇട്ടുള്ളൂ, പക്ഷെ അതിനകത്ത് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിനൊക്കെ എടുക്കാനൊക്കെ എനിക്ക് കുറച്ച് പാടും, എനിക്ക് കുറച്ച് മടിയാണ്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഗ്രീൻ ഹൗസിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നിട്ട് തോട്ടത്തിൽ കിടന്ന് കമ്പോസ്റ്റ് ആവും. അപ്പൊ നമ്മൾ അടുത്തേൽ അത് ഫുള്ളായിട്ട് എടുക്കണില്ല കേട്ടോ, നമുക്ക് ഇതേപോലത്തെ അതിന്റെ പകുതി എടുക്കണുള്ളൂ കേട്ടോ. ഇതേപോലത്തെ നാല് പീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേറ്ററും വെച്ചിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമ്മള് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അപ്പൊ അതിന്ന് രണ്ട് പീസാ ഞാൻ എടുത്തോളൂ കേട്ടോ, കാരണം നമുക്ക് അത്രക്കേ ആവശ്യമുള്ളൂ. ഇനി ഞാനിവിടെ രണ്ട് മുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ മുട്ടയും കൂടിയിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അതിങ്ങനെ കുറച്ചൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചിലപ്പോൾ പൊടിഞ്ഞു കൂട്ടാം. അപ്പോൾ ഇത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചെയ്തു കൊടുത്താന്നിട്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മുട്ട ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാടില്ല കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ മൂന്നാമത്തെ കറി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. അതുകൊണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു സവോളയും പിന്നെ ഒരു ചെറിയ കഷ്ണി ഇഞ്ചിയും പിന്നെ പച്ചമുളക്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്തോ. ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ സവോളയ്ക്ക് നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. ഞാനിവിടെ രണ്ട് തക്കാളി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാണ്. ഇതേ കഴിഞ്ഞ വർഷം തക്കാളി ഞാനിവിടെ ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തക്കാളിക്ക് പകരം ഈ പാസ്ത സോസ് ഉണ്ടല്ലോ, തക്കാളിയുടെ അങ്ങനത്തെ പാസ്ത സോസ് കിട്ടുമല്ലോ, അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്തിട്ടും റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ മൂടി വയ്ക്കാം കേട്ടോ. ഈ തക്കാളി നന്നായിട്ട് വെന്താ തക്കാളിയുടെ ആ പച്ച ഒരു ടേസ്റ്റ് പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണം. നമ്മുടെ പപ്പായ ഉണ്ടല്ലോ, പപ്പായ ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം ചേർക്കരുത് കേട്ടോ. തക്കാളി ഒന്ന് നന്നായിട്ട് വേവണം, അല്ലെങ്കിൽ ഒരു പച്ച കുത്തുണ്ടാവും. ഞാൻ നോക്കിക്കേ, ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചാണ് നമ്മുടെ പപ്പായ ഉണ്ടല്ലോ, പപ്പായ ചേർക്കാണ്. പപ്പായക്ക് വലിയ വേവൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം, അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോ. ഫസ്റ്റ് കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്തോളൂ. കാരണം നമ്മൾ പലരും എടുക്കുന്ന ഗരം മസാലയുടെ ടേസ്റ്റിന് വ്യത്യാസമുണ്ടാവും. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മിനിറ്റ് ഞാനൊന്ന് മൂടി വയ്ക്കാണ്. രണ്ട് മിനിറ്റ് മുടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണേ നമ്മുടെ മുട്ടയുണ്ടല്ലോ, മുട്ട ചേർക്കണേ. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം അതിന് നമ്മുടെ മൂന്നാമത്തെ കറിയും റെഡി ആയിട്ടുണ്ട്. ഈ കറി നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ചാറിൽ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളി നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചില്ലേ, അതിനെ തക്കാളി നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തിളച്ചവെള്ളം ഒഴിക്കുക. എന്നിട്ട് ആ തക്കാളിയിലൂടെ അത് ആ തിളച്ചവെള്ളം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പപ്പായ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചേർത്തില്ലേ അങ്ങനെ ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു ഒരു ചെറുതായിട്ടൊരു ഗ്രേവിയിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കറി. ഇത് നല്ല സൂപ്പർ കറി കേട്ടോ. പപ്പായ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീടുകളിൽ ഇപ്പോഴും ഉള്ളതാണല്ലോ, മുട്ടയും ഇപ്പോഴും എല്ലാവരും വീടുകളിലുണ്ടാവും, തക്കാളിയും ഉണ്ടാവും, സവാളയും ഉണ്ടാവും. അപ്പം ഇത് എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. മറ്റേ
പിന്നെ ഇനി വേറൊരു ഫോട്ടോയും കാണിച്ചത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പുള്ള സ്ഥലത്ത് ഉള്ളവർക്ക് ഇത് ഭയങ്കര ഉപകാരമായിരിക്കും. നാട്ടിലുള്ളവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം ഇവിടെ തണുപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏത്തപ്പഴമൊക്കെ നമ്മൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവൊക്കെ നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക, തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക, അങ്ങനെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കാണ്ട് ശരിയായിട്ട് വരില്ല. പിന്നെ നമ്മൾ ഓവൻ്റെ ഉള്ളിൽ ചൂടാക്കിയിട്ട് വെച്ചാലും ആ ടെമ്പറേച്ചർ കുറച്ചെങ്ങാനും കൂടി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരൊക്കെ നമ്മൾ ഉറവൊഴിച്ചിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് ആയിരുന്നല്ലോ എനിക്കോണം ചൂട് കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തൈരിൻ്റെ ശരിക്കുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടില്ല, അതൊരു വെള്ളം പോലെ വരും, ഇങ്ങനെ ഒരു പിരിഞ്ഞ പോലെ ഇങ്ങനെ വരും. അപ്പോൾ തൈരും ഞാൻ ഇതിനകത്ത് തന്നെയാണ് ഞാൻ റെഡിയാകാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തൈര് വെക്കാനുള്ള യോഗർട്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഞാൻ വെക്കലാണ് പതിവ്. അപ്പോൾ പാൽ ഞാൻ സെപ്പറേറ്റ് കാച്ചിട്ട് ഇതിനുള്ള ഓൾറെഡി ഒരു പാത്രം ഉണ്ട് അതിനകത്തേക്ക് ഒഴിക്കരുത് കേട്ടോ, വേറൊരു പോണിയിലാക്കിയിട്ട് ഉറവൊഴിച്ചിട്ട് ഉറക്കി ഇച്ചിരി ഒഴിച്ചാൽ മതി. കൂടുതൽ ഉറവൊഴിച്ചിട്ടുണ്ടെങ്കിലാണ് പിന്നെയും പിരിഞ്ഞ പോലെ വരുന്നത്. കൂടുതൽ തൈര് നമ്മൾ ഉറവൊഴിച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞ പോലെ വരും. ഒരു ഇച്ചിരി ഒഴിച്ചാൽ മതി ഉറ. എന്നിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് യോഗട്ടിൻ്റെ ഇതൊന്ന് ഞെക്കിയിട്ടാൻ വെച്ചാൽ മതി. അപ്പോൾ ഒരു 7-8 മണിക്കൂർ അതിനൊരു ടൈം ഉണ്ട് അതിനകത്ത്, 8 മണിക്കൂറാന്ന് തോന്നും. അപ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് 8 മണിക്കൂറായി കഴിയുമ്പോൾ നല്ല പുളിച്ച നല്ല കട്ടി തൈര് കിട്ടും നമുക്ക്. അതേപോലെ തന്നെ ഇതിനകത്ത് ഈ കീപ്പ് വാം എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതൽ ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഈ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവൊക്കെ നമുക്ക് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതും അതിനകത്ത് ഡയറക്റ്റ് ഒരു പാത്രം ഉണ്ട് അതിനകത്തേക്ക് ഒഴിക്കണ്ട. അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ ഇങ്ങനെ അടിയിൽ നിന്ന് ചൂട് വന്നിട്ട് അതിൻ്റെ അടിയിൽ ചിലപ്പോൾ അതിൻ്റെ തിക്കായിട്ട് വരും. ഒരു പ്രാവശ്യം ഞാൻ ഒഴിച്ച് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വേറെ ഒരു പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കലാണ് പതിവ്. അപ്പോൾ അത് കീപ്പ് വാമിൽ വെച്ചാൽ മതി. കീപ്പ് വാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു അങ്ങനെ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലേക്ക് ഒരു ചൂടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടെമ്പറേച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ. രാത്രി ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുമ്പോൾ ഇഡ്ഡലി മാവ് ദോശമാവൊക്കെ നല്ല കറക്റ്റായിട്ട് നിങ്ങൾക്ക് റെഡിയാക്കിട്ട് കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് വേറൊരു സാധനം ഞാൻ ഓണാക്കിയിട്ട് വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം ഞാൻ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല പച്ചപ്പഴമായിട്ടാണ് ഇന്നലെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോഴുണ്ടല്ലോ ഇതിന് ഒരു ചെറിയൊരു ചൂടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ ചാക്കിലൊക്കെ കെട്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ വയ്ക്കുമ്പോൾ ഒരു ചൂടുണ്ടാവില്ല, അങ്ങനത്തെ ഒരു ചൂടുണ്ട്. ഇപ്പോൾ ഇന്നലെ വെച്ചത് നല്ല കരിമ്പ ചേർന്ന്, ഇപ്പോൾ നോക്കി ഇങ്ങനെ കളർ മാറിയിട്ടുണ്ട്. പക്ഷെ നല്ല പച്ചപ്പാടൊക്കെ വെക്കുമ്പോൾ ഒരു 3-4 ദിവസം എടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കീപ്പ് വാം എന്ന് പറഞ്ഞ സാധനം അത് എനിക്കാണ് ഒരു നല്ല പച്ചയത്തെ പഴം നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും പഴുത്തു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുക്കുമല്ലോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ മിക്കപ്പോൾ അടുക്കളയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ കീപ്പ് വാം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കും ഓഫ് ആയിക്കോളും. രാത്രിക്ക് ആയിരുന്നാലും എനിക്ക് രാത്രി എന്തെങ്കിലും സാധനം ഓണാക്കി വെച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പേടിയായിരുന്നു ആദ്യമൊക്കെ തുടക്കത്തിൽ. പിന്നെ ഞാൻ നോക്കി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ ചൂടൊന്നും വരണമൊന്നുമില്ല, വളരെ കുഞ്ഞൊരു ചൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ആയിരുന്നാലും ഞാൻ ഓണാക്കി വയ്ക്കും. അപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ അത് ഓണാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു വാമായിട്ടിരുന്നാലേ പെട്ടെന്ന് പഴുത്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ അതാ മുട്ടയ്ക്ക് കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കരുതുന്നത് മുട്ടയ്ക്ക് കൊണ്ടുവന്ന് നിരത്തിയിട്ട് മുട്ടയും കൊണ്ടുള്ള പരിപാടി ഒന്നും ഇട്ടാന്ന്. മുട്ടയും കൊണ്ടുള്ള പരിപാടി ഒന്നും ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും കൊണ്ടുള്ള പരിപാടി ഒന്നുമില്ല. ഇത് മുട്ട നമ്മളിപ്പോൾ മുട്ട കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആദ്യമൊന്നും നമ്മൾ മുട്ട അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നില്ല. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ വരുന്നേരം കൊടുക്കാറുണ്ട്, നമ്മൾ പൈസയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ അടുത്ത് കുറേ കോഴികളും താറാവൊക്കെ ആയിപ്പോൾ നമുക്കിപ്പോൾ കുറേ മുട്ടയുണ്ട്. അപ്പോൾ ഇതിൽ 9 വരികൾ നമ്മളൊരിക്കും പറഞ്ഞിട്ടുണ്ട് നമ്മള് ഇപ്പോ നമ്മള് മുട്ട നമ്മള് പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അറിയണവർക്കൊക്കെ കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സ് അവരൊക്കെ വന്നിട്ടാണ് നമ്മുടെ മുട്ട വാങ്ങിച്ചു കൊണ്ടുപോകാറുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ടുട്ടുവിന്റെ കണ്ണില്ലേ, ടുട്ടുവിന്റെ മുട്ടയിട്ട് ആ കളർ കണ്ടില്ലേ, ടുട്ടുവിന്റെ മുട്ട നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിട്ട് പറ്റും. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ടുട്ടുവിന്റെ മുട്ടയിട്ടതാ. ഇതിന്റെ ഷെല്ലിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ടുട്ടുവിന്റെ മുട്ട നമ്മൾ പൊട്ടിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഷെല്ലിന് ഭയങ്കര കട്ടിയായിട്ടാ. അവളെ എന്റെ അടുത്തുനിന്ന് എപ്പോഴും വന്നിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ട് പോലെ അതുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മുടെ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു. ഇത് പൊട്ടിച്ചെടുക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. സാധാരണ നമ്മള് കടയിൽ നിന്ന് വാങ്ങണ മുട്ട വെള്ള മുട്ടയ്ക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് നോക്കി തോർത്തി അത് പെട്ടെന്ന് പൊട്ടും. പക്ഷെ നമ്മുടെ സാധാരണ പോലെ മുട്ടയിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ കുറച്ചും കൂടി ഒരു ഷെല്ലിന് കുറച്ചും കൂടി കട്ടിയിട്ടും. പക്ഷേ ഈ ടുട്ടുവിന്റെ മുട്ടയുടെ ഷെല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്ങല്ല് പോലെയാ, ഒറ്റ തട്ടിലൊന്നും പൊട്ടത്തൊന്നുമില്ലതേ. ഇതും ടുട്ടുവിന്റെ മുട്ടയിന്ന് നല്ല ഭംഗി കേട്ടോ അതിന്റെ കളറ് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ അത്രയും കളറ് കണ്ടിട്ടുണ്ടാവും. നേരത്തെ അവിടെ നല്ല ലൈറ്റ് വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ
ലൈറ്റ് വെയിറ്റ് ഇരിക്കുന്നത്. പിന്നെ ഇതും ഇട്ടു എന്റെ മുട്ടയിട്ടാ. ഇത് കുറച്ചുകൂടി ലൈറ്റായി. ലൈറ്റായിട്ട് വരുമ്പോ ഇതുമ്പോ നിറച്ച് ഇങ്ങനെ കറുത്തിട്ട് ഇങ്ങനെ ഒരു കുത്തുണ്ടാവും നിറച്ചു. ഇതിന് അത്രയ്ക്ക് കളറില്ല. ഇതിന് ഭയങ്കര കളറാ. ഇതിന് അത്രയ്ക്ക് കളറില്ല. ഇതുമ്പോ നിറച്ച് ഇങ്ങനെ ഡോട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ഡാർക്ക് കളറാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ട് നമ്മളൊന്നും ഉണ്ടാക്കാനല്ല കേട്ടോ പോണത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് നാളെ മുട്ട വാങ്ങാൻ വേണ്ടിട്ട് വരണ്ടേ. അപ്പൊ ഞാൻ നേരത്തെ കൂട്ടിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെക്കും. അപ്പൊ നിങ്ങളെയും കൂട്ടിയിട്ട് കാണിക്കാന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മളിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞു മുട്ട കൊടുത്തിട്ട്. സത്യം പറഞ്ഞ മുട്ടയ്ക്ക് ഇങ്ങനെ ഇരുന്നാണെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള. പക്ഷെ മുട്ട കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോട് നാട്ടിലേക്ക് ഇരുന്നാലും വീട്ടില് പോച്ചറില് മമ്മിക്ക് കോഴി ഉണ്ടല്ലോ. അപ്പൊ മുട്ട ഉണ്ടാവും. അപ്പൊ മമ്മിക്ക് ആയിരുന്നാലും കടയിൽ കൊടുക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. മമ്മി പറയും മുട്ടയ്ക്ക് കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. എനിക്കോണം അരയ്ക്ക് ഒരു 5 രൂപയ്ക്ക് ആയിരുന്നു. ഇപ്പൊ എത്ര? ഇപ്പൊ എനിക്കോ 6-7 രൂപയ്ക്ക് ആയിട്ടുണ്ടാവും. എന്നാലും നമ്മള് തീറ്റ വാങ്ങണ പൈസ ഒന്നും മുട്ടതൊന്നുമില്ല ഈ കോഴിമുട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ കൂടിന്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അരക്കാണ്ട് ആൾക്കാര് കോഴിനെയൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയ്ക്കധികം തീറ്റയൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ അതിന് നാടൻ മുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി വെച്ചിട്ടും കാര്യമില്ല. ഈ കൂടിന്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ തീറ്റ വാങ്ങിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കണ മുട്ടേനേക്കാൾ നല്ലതായിരിക്കുമല്ലോ. ഓടിക്ക് നടന്നിട്ട് പുല്ലൊക്കെ നിന്ന് വളർന്ന മുട്ട. അപ്പൊ അതുകൊണ്ട് തന്നെ താറമുട്ട ഞാനിവിടെ 1 ഡോളറിനാണ് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താറമുട്ടയാണ് കൂടുതൽ ആൾക്കാർ ഇപ്പോഴും വാങ്ങുന്നത്. കാരണം ഇവിടുത്തെ കടകളിൽ നമുക്ക് അതിന് താറമുട്ട നമുക്കതിനെ അധികം കിട്ടില്ല. കോഴിമുട്ടയാണ് കടകളിൽ കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ താറമുട്ടയാണ് മിക്ക ആൾക്കാരും കൂടുതൽ വന്നിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുപോവുക. കോഴിമുട്ട ഞാൻ കൊടുക്കുന്നത് ഒരു ഡസിന് 7 ഡോളറാണ്. ഇവിടെ 7 ഡോളർ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ ഇനി കൂടുതലൊന്നും അറിയില്ല. അപ്പൊ താറാമുട്ടയ്ക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടാ. ഇതാ എല്ലാ മുട്ടയും ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഇങ്ങനെ പാത്രത്തിൽ ഇരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ മുട്ട കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. കാരണം ഇപ്പൊ തണുപ്പ് കാലമാണ്, നല്ല ചൂടുള്ളപ്പോ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാറുണ്ട്. എന്റെ പുറത്തിരുന്നാലും കേടുവരില്ല. അപ്പൊ മുട്ട ഞാന് കൂടി നിർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കഴുകിട്ട് ഓരോ പാത്രത്തിലാക്കി ഇങ്ങനെ വെക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഓരോ പാത്രമായിട്ട് ഇരിക്കുന്നത്. ഇതിങ്ങനെ തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിട്ട് വെച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ ഓരോ പാത്രത്തിൽ വെക്കും. അപ്പൊ ഇന്ന് ബോൾസപ്പം കാലത്ത് ഇവിടെ അടുക്കളയിൽ ഈ മുട്ട പാത്രങ്ങളൊക്കെയാണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസം വരുന്നോറും കൂടി കൂടി വരാനുള്ളൂ. ബോൾസപ്പം അടുക്കളയിൽ നിറച്ച് മുട്ടയുള്ളു. അടുക്കളയിൽ വേറൊരു സാധനം വെക്കാൻ വേണ്ടിട്ട് സ്ഥലമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ മുട്ടയ്ക്ക് പാക്ക് ചെയ്യണ ദിവസം വന്നു. അങ്ങനെ അപ്പൊ ഞാനിവിടെ സാധാരണ ചിലപ്പോ വല്ല കാർഡ്ബോർഡിന്റെ ഉള്ളില് ചെറിയ നമ്മൾ ആമസോണിൽ എന്തെങ്കിലും വാങ്ങുമ്പോ കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡ് കിട്ടുക. അപ്പൊ അതിനകത്ത് വെച്ചിട്ട് കൊടുക്കും. അതിപ്പോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പറയും ഈ മുട്ടയ്ക്ക് വെക്കുന്ന കാട്ടൊക്കെ കിട്ടും, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ. അതൊന്നും വാങ്ങിച്ച് വൈകുന്നിങ്ങളതില്ല. ഇതിങ്ങനെ ഞാൻ പേപ്പറ് കുമ്പള കുത്തിയിട്ട് അതിനകത്ത് വെക്കാൻ ചെയ്യാം. പേപ്പറുകൾ നമുക്ക് എല്ലാ വീക്കും നമുക്ക് ഇങ്ങനെ ഓരോ കടയുടെ ആഡ് വരുന്നത് പേപ്പറുകളാണ്. ഇത് ഇതിനകത്തേക്ക് നോക്കിയിട്ട് വലിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോ കടയിൽ ഏത് സാധനങ്ങൾ വില കുറവെന്നൊക്കെ ഇതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഇത് നമുക്ക് പോസ്റ്റ് വഴി വരണതാ. അപ്പോ ഇതിന് മുമ്പത്തെ നമ്മളൊരു വീഡിയോ നമ്മൾ കാണിച്ചു കഴിഞ്ഞപ്പോയി പോസ്റ്റ്മാൻ അവിടെ വന്ന് നിൽക്കണുണ്ടപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാ ദിവസവും പോസ്റ്റ്മാൻ വരും. എല്ലാ ദിവസവും എല്ലാവരുടെയും പോസ്റ്റ് ഓഫീസർ അല്ല പോസ്റ്റ് ഓഫീസിലല്ല പോസ്റ്റ് ബോക്സിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. ഇതേപോലത്തെ പേപ്പറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും വരും. നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇപ്പൊ നമ്മള് പോസ്റ്റ് നോക്കിയില്ലെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റ് നിറയും. അതേപോലെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. കാരണം നമ്മുടെ നാട്ടില് ഇപ്പൊ അങ്ങനെ പോസ്റ്റ്മാനൊന്നും അങ്ങനെ ലെറ്റർ ഒന്നും കൊണ്ട് അങ്ങനെ വരുന്നില്ലല്ലോ. ഇവിടെ കണ്ടമാനം ഇങ്ങനെ ഓരോരോ പേപ്പറുകളൊക്കെ ഇങ്ങനെ വരും. ബാങ്കിൽ നിന്ന് വരുന്ന പേപ്പറുകളോ കുറെ വരും. കുറെ സാധനങ്ങൾ ഇങ്ങനെ കാണാം. അല്ലാണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുറെ സാധനങ്ങൾ വരും, കുറെ നമുക്ക് ആവശ്യമില്ലാത്ത വരും. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മാന് ഇവിടെ ഭയങ്കര ബിസി ആയിട്ടുള്ള പോസ്റ്റ്മാനുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ പോസ്റ്റ്മാൻ വരണ്ടോന്ന് പറഞ്ഞോ പണ്ട് ഫെബ്രുവരി പണ്ട് നമ്മുടെ അവിടേക്ക് പോസ്റ്റ്മാൻ ലെറ്ററുകളെ കൊണ്ടുവരും. പിന്നെ ക്രിസ്മസിന്റെ ടൈമൊക്കെ ആവണാണ് നമ്മൾ കൂടുതൽ പോസ്റ്റ്മാനെ നോക്കിയിരിക്കുന്നത്. അപ്പോ ക്രിസ്മസ് കാർഡുകൾ വരുമല്ലോ. പിന്നെ ക്രിസ്മസ് കാർഡും ആൾക്കാർ അയക്കണില്ലല്ലോ. ഇവിടെ ക്രിസ്മസ് കാർഡും വരാറുണ്ട് കേട്ടോ. നമുക്ക് എന്തിൻ്റെങ്കിലും ഇങ്ങനെ കമ്പനിയുടെ അതിൻ്റെ ഒക്കെ ആയിട്ട് നമുക്ക് ക്രിസ്മസിന്റെ ടൈമൊക്കെ വരുമ്പോൾ നമുക്ക് കുറെ കാർഡുകളൊക്കെ വരാറുണ്ട്. നാട്ടിലൊന്നും കാർഡുകളൊന്നും ഇല്ലാത്ത ഇവിടെ ഇപ്പൊ കാർഡൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മുട്ട പാക്ക് ചെയ്തിട്ട് താറാമുട്ടയാണ് ആദ്യം വെക്കുന്നത്. ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുമ്പള കുത്തിയിട്ട് ഞാൻ അത്ര വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കിട്ട് ടൈറ്റായിട്ട് കിട്ടും. അപ്പൊ അതങ്ങനെ ഇരുന്നോളും. ഇതാണ് എളുപ്പം.
ഇതിങ്ങനെ മുട്ട അടുപ്പിച്ച് വെച്ചിട്ട് എന്തിനാന്ന് വെച്ചാല് എനിക്ക് തമ്പിനേലിന്റെ ഒരു ഫോട്ടോ ആണ് അതിന് വേണ്ടിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സാധാരണ നമുക്ക് വേറെ ഒരു ഫോട്ടോ ഒന്നും എടുത്തു തരാനില്ലല്ലോ. ക്യാമറ ഞാനവിടെ ട്രൈപോഡും വെച്ചിട്ടുണ്ട്. അപ്പൊ സാധാരണ ഞാൻ ട്രൈപോഡും ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഫോട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുക. കാരണം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ആരെങ്കിലും നിക്കണമല്ലോ. ഇതാകുമ്പോ നമുക്ക് വീഡിയോ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പൊ വീഡിയോ ഇങ്ങനെ ഫോട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോ അത്രയ്ക്ക് ക്ലാരിറ്റി കിട്ടില്ല. ഫോട്ടോ ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഫോട്ടോ എടുത്തു തരാനൊന്നും അറിയില്ല. നാട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചല്ലേ ഓടി വരും. പിന്നെ ഫോൺ സാറിനെ വിളിക്കണം, അങ്ങനെ വിളിച്ചാൽ വരത്തൊന്നുമില്ല. ഇങ്ങനെ ഈ പേപ്പർ വരുന്നോണ്ട് നമുക്കൊരു ഉപകാരമായി. കാരണം നമ്മള് നാട്ടിലെ പോലെ ഇവിടെ നമ്മളങ്ങനെ ഈ ന്യൂസ് പേപ്പർ അങ്ങനെ വരുത്തില്ലല്ലോ. ഇവിടെ അങ്ങനെ ആരും അങ്ങനെ ന്യൂസ് പേപ്പർ വരുത്തില്ല. വരുത്തുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോട്ടോ. എന്റെ അറിവില് അങ്ങനെ ന്യൂസ് പേപ്പർ അങ്ങനെ ആരും വീടുകളിൽ വരുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും പേപ്പർ ഉണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെ വരുന്ന പേപ്പറുകൾ നമുക്ക് കുറെ കിട്ടും. അപ്പൊ ഞാൻ ആദ്യം നമ്മൾ എപ്പോഴും എടുത്ത് കളയില്ല പതിയത്, നമുക്ക് അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് മുട്ടയ്ക്ക് പൊതിയാൻ വേണ്ടിക്കാത്ത ചില മുട്ടയ്ക്ക് നല്ല വലിപ്പമുണ്ടോ. എനിക്കോളും നമ്മുടെ ആ ഒരു കറുത്ത കോഴിയില്ലേ രണ്ടെണ്ണം ഭയങ്കര വലുത് ബുൾഡോസറിന്റെ പോലെ ഇങ്ങനെ അതിന്റെ മുട്ടയിൽ നോക്കും ഭയങ്കര വലുതാ. ശരിക്കും നമ്മുടെ താറാ മുട്ടയുടെ അത്രയ്ക്ക് വലിപ്പമുണ്ടായി. എല്ലാ മുട്ടയ്ക്കും നല്ല വലിപ്പമുണ്ടോ. നമ്മള് സാധാരണ കടയിൽ നിന്നൊക്കെ പോയി വാങ്ങുമ്പോ ലാർജ് മുട്ടയെന്ന് പറഞ്ഞു വാങ്ങിച്ചാലും ഇത്രയ്ക്ക് വലിപ്പമുണ്ടാവില്ല. ഇതിന് നല്ല വലിപ്പമുള്ള മുട്ടകളൊക്കെ മുട്ട നമ്മള് ആർക്കും നമ്മളങ്ങനെ കൊടുക്കാറില്ല. അതങ്ങനെ തന്നെ എടുത്ത് വെച്ചേക്കുന്ന നമ്മളോട് കറി വെക്കാൻ കൊടുക്കാറില്ല അവളുടെ മുട്ട. കഴിഞ്ഞ വീഡിയോയിൽ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഈ ടുട്ടുവിന്റെ മുട്ട പുഴുങ്ങുമ്പോ ഇതിന്റെ കളർ മാറും. ഇതിന്റെ കളർ മാറില്ലട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കാറ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബാക്കിയുള്ള ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ട് ഇരുന്നിട്ട് ബോറെ അടിച്ച് ചാകും. ഇതെല്ലാം പ്ലേറ്റിൽ ഞാൻ കഴുകിയിട്ട് വെക്കുമ്പോ ഒരേ ടൗലിടും, അല്ലെങ്കിൽ മുട്ട പൊട്ടൂലോ. എല്ലാരും പ്ലേറ്റിലാണല്ലോ നമ്മൾ വെക്കുന്നത്. ക്യാമറ ഓഫ് ചെയ്യാം.